അപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഇദ്ദേഹം ഓടിച്ചിട്ടാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ കാറാണ്, ഈ കാറിനകത്ത് നിറച്ചും ആൾക്കാരാണ്. അല്ല, ഉമ്മൻചാണ്ടി ഒരു സൂര്യനായിരുന്നു, അസ്തമിച്ചപ്പോൾ പ്രഭ കൂടിയ സൂര്യൻ. അദ്ദേഹം ചീഫ് മിനിസ്റ്റർ ആണെന്ന് പോലും പറഞ്ഞില്ല. ഞാൻ ഉമ്മൻചാണ്ടിയാണ് ഡോക്ടറെ വിളിക്കുന്നത്, ഡോക്ടർക്ക് ആവശ്യം എനിക്ക് മനസ്സിലായി. ഡോക്ടർ ഒരു കാര്യം ചെയ്യൂ, ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും കളക്ടർ എന്ന് വിളിച്ചോളൂ. രാജമാണിക്യം എന്ന് പറയുന്ന ഒരു കളക്ടറായിരുന്നു എറണാകുളത്ത് ഉണ്ടായിരുന്നു, അദ്ദേഹത്തെ ഒന്ന് വിളിച്ചോളൂ. എന്നിട്ടൊരു കാര്യം ചെയ്യണം, ഡോക്ടർക്ക് വേണ്ടത് എന്താണെന്ന് പറഞ്ഞിരിക്കണം, അത് നടന്നിരിക്കും. അദ്ദേഹത്തെ പറ്റി അദ്ദേഹത്തിൻ്റെ പേര് പറയുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ വരുന്ന ചില കാര്യങ്ങൾ ഞാൻ അയവിറക്കാമെന്ന് വിചാരിക്കുകയാണ്. ഏറ്റവും കൂടുതലായി എന്നെ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൽ ആകർഷിച്ചത്, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു ഉമ്മൻചാണ്ടി സാറിന്. ഏറ്റവും കുറച്ച്, സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് ഏറ്റവും കുറച്ച് സ്ഥലം മാത്രമേ വേണ്ടി വന്നിരുന്നു എന്നുള്ള കാര്യമാണ്. കാരണം ഞാൻ ഒരിക്കൽ അദ്ദേഹം എറണാകുളത്ത് റിന്യൂവൽ സെന്ററിൽ ഒരു ചടങ്ങിന് വന്നപ്പോൾ അദ്ദേഹത്തെ ഒരു മീറ്റിങ്ങിന് ക്ഷണിക്കാൻ വേണ്ടി ഞാൻ പോവുകയാണ്. വലിയ ജനക്കൂട്ടമാണ് അദ്ദേഹത്തിന് ചുറ്റും നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ ആരോ എന്നെ പിടിച്ച് കയറ്റി മുന്നോട്ട് നിർത്തി. അപ്പോൾ ഉമ്മൻചാണ്ടി സാർ മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ച് ട്രിവാൻഡ്രത്തേക്കോ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ധൃതി പിടിച്ച് നിൽക്കുക. അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു, എന്താ ഡോക്ടറെ? അപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് എൻ്റെ ഹാർട്ട് കെയർ ഫൗണ്ടേഷൻ ഒരു ചടങ്ങുണ്ട്. അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്നൊരു ബുക്ക് എടുത്തു. ഈ ബുക്ക് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു കുഞ്ഞു ബുക്കാണ്. അപ്പൊ ഈ ബുക്കിനകത്ത് പുള്ളി പേന എടുത്ത് ആരോടോട് പേനയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ നോക്കിയപ്പോൾ ഈ ബുക്കിനകത്ത് എഴുതാൻ സ്ഥലമില്ല. കാരണം എല്ലായിടത്തും ഇങ്ങനെ തലങ്ങും വിലങ്ങും ഇങ്ങനെയെല്ലാം നേരെ ചൊവ്വയും അതെല്ലാം എഴുതി വെച്ചിരിക്കുക. അവസാനം മാർജിനില് അദ്ദേഹം എന്തോ കുറിച്ചിട്ട് പറഞ്ഞു, വന്നിരിക്കും 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 എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഇദ്ദേഹം ഓടിച്ചിട്ടാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയുടെ കാറാണ്, ഈ കാറിനകത്ത് നിറച്ചും ആൾക്കാരാണ്. ഈ അദ്ദേഹത്തിന്റെ കൂടുതൽ പോകാൻ വേണ്ടിയിട്ട് ഇന്നോവ കാറിന്റെ ബാക്കിൽ ഒരു 5-6 പേര് ഇരിപ്പുണ്ട്, ഫ്രണ്ടിൽ ഒരു 2-3 പേര് ഇരിപ്പുണ്ട്. ഇദ്ദേഹത്തിന് കയറാൻ സ്ഥലമില്ല. ഇദ്ദേഹത്തിന് ഡോർ തുറന്നിട്ട് ഇദ്ദേഹം ഡ്രൈവറോട് പറഞ്ഞു, വിട്ടോ വിട്ടോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഇദ്ദേഹം ഇവിടെ ഇരിക്കാൻ പോകുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു കാല് കാറിന്റെ അകത്തും ഒരു കാല് കാറിന്റെ പുറത്തുമാണ്. എന്നിട്ട് വണ്ടി കൊണ്ട് മൂവ് ചെയ്യാണ്. അദ്ദേഹം ഡോർ അടയ്ക്കുന്നു, പതുക്കെ അടയ്ക്കുന്നു. ഒരു വിധത്തിൽ ഞെങ്ങിപ്പിഞ്ഞ്, അദ്ദേഹത്തിന് വലിയ സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല, അദ്ദേഹത്തിന് വലിയ പരിവേഷം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഷർട്ടിന്റെ ആയിരുന്നു, ഇങ്ങനെ ഷർട്ട് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ തെറിച്ചിരിക്കുന്നവരും നമ്മുടെ വിചാരം ഇതിനകത്ത് വലിയൊരു മനുഷ്യനാണെന്നുള്ളത്. പക്ഷെ അദ്ദേഹം ആപ്പാട് ഇത്രയുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് വളരെ കുറച്ച് സ്ഥലം മാത്രമേ സ്വന്തം ജീവിതത്തിന് വേണ്ടി അദ്ദേഹത്തിന് വേണ്ടിയിരുന്നുള്ളൂ. അദ്ദേഹത്തിന് ജീവിതം മുഴുവൻ കേരളത്തിലെ മറ്റ് ജനങ്ങൾക്ക് ദാനം ചെയ്ത, സ്വന്തം ജീവിതം പോലും ദാനം ചെയ്ത ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ എപ്പോഴും അനുസ്മരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബിൽ വായിച്ചപ്പോഴത്തേക്ക് ഒരു അച്ഛൻ അദ്ദേഹത്തെ പറ്റി പറയുന്നതാണ്, ഉമ്മൻചാണ്ടി ഒരു സൂര്യനായിരുന്നു, അസ്തമിച്ചപ്പോൾ പ്രഭ കൂടിയ സൂര്യൻ. നമ്മൾക്കറിയാം സൂര്യൻ പ്രഭാവം നൽകുന്ന ഒരു വസ്തുവാണ്. പക്ഷേ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഇരുട്ടാകുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. പക്ഷേ ഉമ്മൻചാണ്ടി എന്നുള്ള സൂര്യൻ അസ്തമിച്ചപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ പ്രകാശവും പ്രഭയുമെല്ലാം 10 മടങ്ങ് വർദ്ധിച്ച ഒരു സാഹചര്യത്തിലാണ് നാം ഇന്ന് എത്തിയിരിക്കുന്നത്. അദ്ദേഹം മരിച്ചിട്ടില്ല എന്ന് നമ്മൾക്കറിയാം. അദ്ദേഹം നമ്മളോടൊപ്പം ഇപ്പോഴും ഉണ്ട്, എന്നും ഉണ്ടായിരിക്കും. ഒരു വലിയ ആദരണീയനായ രാഷ്ട്രീയ നേതാവായിട്ട്, ഒരു നല്ല മനുഷ്യനായിട്ട്, ഒരു നന്മത്വം നിറഞ്ഞ വ്യക്തിയായിട്ട് അദ്ദേഹം നമ്മളോടൊപ്പം ഇന്നും ജീവിക്കുന്നു എന്ന് നമുക്ക് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോൾ ഇവിടെ മാത്യു അച്ചാടൻ ഇവിടെ എത്തിയിട്ടുണ്ട്. 2015 ഓഗസ്റ്റ് മാസം, സെപ്റ്റംബർ മാസത്തിലാണ്. അന്ന് രമേശ് ചെന്നിത്തല സാറ് ആഭ്യന്തരമന്ത്രിയായിരുന്നു, ഉമ്മൻചാണ്ടി സാറ് മുഖ്യമന്ത്രിയായിരുന്നു. അപ്പൊ ആ കാലഘട്ടങ്ങളിൽ ഈ നമ്മളുടെ റോഡിലൂടെയുള്ള ഗതാഗതത്തെ പറ്റിയും രോഗികളെ ആംബുലൻസിൽ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിനെ പറ്റിയും എല്ലാം വലിയ വിവാദങ്ങളുണ്ടായിരുന്നു. അതിനിടയ്ക്കാണ് ഒരു ആംബുലൻസ് മറിഞ്ഞൊരു രോഗി മരിക്കുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് രമേശ് ചെന്നിത്തല അന്ന് ഒരു പ്രസ്താവന ഇറക്കി, നമ്മൾക്ക് എയർ ആംബുലൻസ് കേരളത്തിൽ കൊണ്ടുവരണം എന്നുള്ള ഒരു വലിയ ഒരു തീരുമാനം എടുത്തു. അന്ന് ഇളങ്കോവനായിരുന്നു ഹെൽത്ത് സെക്രട്ടറി. ഞങ്ങൾക്ക് 1-2 പ്രാവശ്യം മീറ്റിങ്ങുകളൊക്കെ നടത്തി, എയർ ആംബുലൻസിനെ പറ്റി ഒത്തിരി ഡിസ്കഷൻസ് ഒക്കെ നടന്ന സമയത്താണ് മാത്യു അച്ചാടൻ ലിസി ആശുപത്രിയിലെ ഹൃദയപരാജയത്തിന്റെ അവസാനത്തെ നാളുകൾ എണ്ണി ഒരു ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കായിട്ട് കാത്തിരിക്കുന്നത്. വളരെ കുറവായിട്ടുള്ളൊരു സാഹചര്യമാണ് അവയവദാനം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് മരണത്തിന് ശേഷമുള്ള അവയവദാനം, പ്രത്യേകിച്ച് ഹൃദയം. നമ്മൾ പലരും വിശ്വസിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ ആത്മാവുണ്ടെന്നും, നമ്മുടെ മരണത്തിന് ശേഷം ആത്മാവ് സ്വർഗത്തിലേക്ക് പോകുമെന്നും, ആ ആത്മാവ് ഹൃദയമില്ലാതെ എങ്ങനെ സ്വർഗത്തിലേക്ക് പോകുമെന്നുമുള്ള ഒത്തിരി സംശയങ്ങൾ നമ്മുടെ മനസ്സിലിരിക്കുന്ന ഒരു രാജ്യമാണ്, ഒരു സംസ്ഥാനമാണ്. ഒരുപക്ഷെ കേരള സംസ്ഥാനമായിരിക്കാം ഏറ്റവും കൂടുതൽ അതിനകത്ത് മുൻകൈയെടുത്ത് അവയവദാനത്തിലേക്ക് വരുന്നത്. എന്നാലും അദ്ദേഹത്തിന് ചേരുന്ന ഒരു വ്യക്തി, ഒരു നീലകണ്ഠ ശർമ്മ എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റ്, 46 വയസ്സുള്ള ഒരു വ്യക്തി, തിരുവനന്തപുരം ചിത്ര ഹോസ്പിറ്റലിൽ ഹൃദയം ദാനം ചെയ്യാൻ തയ്യാറായതായിട്ട് സർക്കാരിൻ്റെ മൃതസഞ്ജീവനിയിൽ ഞങ്ങൾക്ക് സന്ദേശം ലഭിച്ചു. അത് അച്ചാടന് ചേരുന്ന ഒരു ഗ്രൂപ്പാണ് എന്ന് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ ലഭിച്ചു. മറ്റ് അവയവങ്ങൾ പോലെയല്ലേ, ഹൃദയങ്ങൾ മാറ്റിവെക്കുമ്പോഴത്തേക്കും നമ്മൾ ഹൃദയം ദാതാവിൽ നിന്ന് വിഘടിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ വെറും 4 മണിക്കൂറിനുള്ളിൽ സ്വീകർത്താവിൽ അത് സ്പന്ദിച്ചു തുടങ്ങണം. 4 മണിക്കൂർ കൊണ്ട് നമ്മൾ ദാതാവിൻ്റെ ഹൃദയം വിഘടിപ്പിച്ചെടുക്കുകയും അതിനെ പ്രിസർവ് ചെയ്യുകയും അതിനെ ഒരു പെട്ടിയിലാക്കി ഐസ് ബോക്സിലാക്കി നമ്മൾ ഈ സ്വീകർത്താവ് കിടക്കുന്ന ആശുപത്രിയിൽ എത്തിക്കുകയും ആ ശസ്ത്രക്രിയ പൂർത്തിയാക്കുകയും ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ലഭിക്കുന്ന 4 മണിക്കൂറാണ്. തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് വരാൻ നമ്മൾക്കറിയാം, ബൈ റോഡ് ആംബുലൻസ് ആണെങ്കിൽ പോലും 2-3 മണിക്കൂർ നമ്മൾക്ക് എടുക്കും. അതും വളരെ അപകടകരമായ ഒരു ചാലിലൂടെ നമ്മൾ യാത്ര ചെയ്യണം. പലപ്പോഴും അവയം കൊണ്ട് പോകുമ്പോഴത്തേക്കും ഇതെൻ്റെ അവസാനത്തെ യാത്രയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന അല്ലെങ്കിൽ ഒരു ഭയപ്പെട്ടിരുന്ന ഒത്തിരി യാത്രകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് ഈ എയർ ആംബുലൻസ് എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വരുന്നതും ആ നേവിയുടെ എയർ ആംബുലൻസിന് വേണ്ടിയിട്ടുള്ള ഒരു തിരച്ചിൽ തുടങ്ങുന്നു. എറണാകുളത്തെ MLA ആയിരുന്ന ഹൈബീഡൻ വഴിയും അദ്ദേഹം ഉമ്മൻചാണ്ടി സാറിനെ ഫോണിൽ വിളിച്ചു. ഏകദേശം രാത്രി 10 മണിയായി. നമ്മൾക്കറിയാം രാത്രിയിൽ ഹെലികോപ്റ്റർ നമുക്ക് ഉപയോഗിക്കാനാവില്ല, പിറ്റേ ദിവസം രാവിലത്തേക്കാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. അപ്പം ഹൈബീഡിന്റെ കോൾ പ്രതീക്ഷിച്ചിരുന്നു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞു, ഡോക്ടറെ വിളിക്കണ്ട, ഉമ്മൻചാണ്ടി സാറ് ഡോക്ടറെ തിരിച്ചു വിളിച്ചോളും എന്ന് പറഞ്ഞു. അങ്ങനെ രാത്രി ഒരു 10:15 ആയപ്പോഴാണ് അദ്ദേഹം എന്നെ ഫോണിൽ വിളിക്കുന്നത്. ഉമ്മൻചാണ്ടി ആണ് വിളിക്കുന്നത്, അദ്ദേഹം ചീഫ് മിനിസ്റ്റർ ആണെന്ന് പോലും പറഞ്ഞില്ല, ഞാൻ ഉമ്മൻചാണ്ടിയാണ് ഡോക്ടറെ വിളിക്കുന്നത്. ഡോക്ടർക്ക് ആവശ്യം എനിക്ക് മനസ്സിലായി. ഡോക്ടർ ഒരു കാര്യം ചെയ്യൂ, ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും കളക്ടർ എന്ന് വിളിച്ചോളൂ. രാജമാണിക്യം എന്ന് പറയുന്ന ഒരു കളക്ടറായിരുന്നു എറണാകുളത്ത് ഉണ്ടായിരുന്നു, അദ്ദേഹത്തെ ഒന്ന് വിളിച്ചോളൂ. എന്നിട്ടൊരു കാര്യം ചെയ്യണം, ഡോക്ടർക്ക് വേണ്ടത് എന്താണെന്ന് പറഞ്ഞു ിരിക്കണം, അത് നടന്നിരിക്കും. ഏതെങ്കിലും ഒരു സംശയമുണ്ടെങ്കിൽ ഡോക്ടർ എന്നെ വിളിച്ചേക്കണം. എൻ്റെ സെക്രട്ടറിയുടെ നമ്പർ വിളിക്കരുത്, എൻ്റെ പേഴ്സണൽ നമ്പർ ഞാൻ ഡോക്ടർക്ക് തരികയാണെന്ന് പറഞ്ഞൊരു നമ്പർ എനിക്ക് കുറിച്ചെടുത്തോളാൻ പറഞ്ഞ് കുറിച്ചെടുത്ത് തന്നു. അത് നടന്നാലും ഇല്ലെങ്കിലും എന്നെ വിളിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ രാജമാണിക്യം സാറിനെ വിളിച്ചു. അദ്ദേഹം ആവശ്യം മനസ്സിലാക്കി നേവൽ കമാൻഡിനെ വിളിച്ചു. അവിടെ നിന്ന് ഡൽഹിക്ക് കോൾ പോയി. അവിടെ നിന്ന് നമ്മളുടെ ഒരു ഇന്റേണൽ അഫയേഴ്സ്, നമ്മൾ ഡിഫൻസ് മിനിസ്ട്രിയിൽ നിന്ന് പെർമിഷൻ കിട്ടണം, കാരണം നേവിയുടെ എല്ലാ ഹെലികോപ്റ്റേഴ്സിനും പെർമിഷൻ കിട്ടിയെങ്കിൽ അത് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ രാത്രിയിൽ ഒരു 11 മണിയായി 12 മണിയായിട്ടും ഒരു പ്രോപ്പറായിട്ടൊരു റിപ്ലൈ കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ ഉമ്മൻചാണ്ടി സാറിനെ ഒന്നുകൂടെ വിളിച്ചു. സാറേ, ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ട്, അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ്, എല്ലാം നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഡോക്ടർ പുള്ളി പറഞ്ഞു, എനിക്ക് ഞാൻ 1 മണിക്കൂറോടെ കഴിയുമ്പോൾ ഡോക്ടറെ ഒന്ന് വിളിക്കാൻ, കുറച്ച് അത്യാവശ്യ കാര്യങ്ങളുണ്ട്. അപ്പോൾ അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ആൾക്കാർ ഒത്തിരി സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ആ സമയത്തും തിരക്കാണ്, രാത്രി 11 മണിയായിരുന്നു. അത് കഴിഞ്ഞ് ഏകദേശം 2 മണിയായപ്പോഴാണ് അദ്ദേഹം എന്നെ തിരിച്ചു വിളിച്ചിട്ട് ഡോക്ടർ എല്ലാം ശരിയാക്കിയിട്ടുണ്ട്, നാളെ രാവിലെ നേവിയുടെ ഡോർണിയർ എയർക്രാഫ്റ്റ് ഡോക്ടർക്ക് ഹൃദയം കൊണ്ടുവരാനായിട്ട് ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. രാവിലെ 11 മണിക്ക് നേവൽ ബേസിൽ ചെല്ലുക, അവിടെ നിന്നും തിരുവനന്തപുരത്ത് ചെന്ന് ആ ഹൃദയം കൊണ്ടുവരാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ സെപ്റ്റംബർ 15-ാം തീയതി ഞങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെട്ടു. തിരുവനന്തപുരത്ത് ചിത്ര ആശുപത്രിയിൽ പോയി നീലകണ്ഠ ശർമ്മയുടെ ഹൃദയവുമായിട്ട് ഞങ്ങൾ തിരികെ വന്നു. മാത്യു അച്ചാടന് അത് രാത്രിയിൽ തന്നെ പിടിപ്പിച്ചു. പിറ്റേ ദിവസം രാത്രി ഏകദേശം 3 മണിയായപ്പോഴാണ് ആ ശസ്ത്രക്രിയ കഴിഞ്ഞത്. അദ്ദേഹത്തിന്റെ ആ ശക്തമായ ഇടപെടൽ കൊണ്ട് ഒരവയവദാനവും ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടാകുമായിരുന്നില്ലായിരുന്ന മാത്യു അച്ചാടൻ ഇന്ന് നമ്മളോടൊപ്പം 8 വർഷങ്ങൾക്ക് ശേഷവും ജീവിക്കുന്നു. അതിനേക്കാൾ വലിയ ഒരു ജീവിക്കുന്ന ഓർമ്മ, ഒരു സ്നേഹപൂർവമായ ഒരു ഓർമ്മ എൻ്റെ മനസ്സിൽ അദ്ദേഹത്തെ പറ്റി പറയുവാനില്ല. അതിനുശേഷം അദ്ദേഹം ഞാൻ നയിക്കുന്ന ഹാർട്ട് കെയർ ഫൗണ്ടേഷന് എറണാകുളം പനമ്പള്ളി നഗറിൽ എൻ്റെ ഹൃദയവീട് എന്ന് പറയുന്ന ഒരു സ്ഥാപനം നിർമ്മിക്കുവാനായിട്ട് 21 സെന്റ് അദ്ദേഹം GCDA ചെയർമാനായിരുന്ന വേണുഗോപാൽ വഴി അന്ന് ഞങ്ങൾക്ക് പെർമിഷൻ തന്നു. പിന്നീട് അത് പല കാരണങ്ങൾ കൂടെ നടന്നില്ല. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ ആ തീരുമാനമെടുക്കാനുള്ള ഒരു വൈദഗ്ധ്യം, അതിനുവേണ്ടി അദ്ദേഹം സമയമെടുക്കുന്നില്ല. ആക്ച്വലി അദ്ദേഹം ഒരു മൾട്ടി ടാസ്കർ ആയിരുന്നു. KC ജോസഫ് സാർ പറഞ്ഞ പോലെ നമ്മൾ അദ്ദേഹത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ചിലപ്പോൾ ഫോൺ എടുക്കുമ്പോൾ അദ്ദേഹം അവരോട് സംസാരിക്കും, ഇവരോട് സംസാരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഞാനിവിടെ വെറുതെ വന്നിരിക്കുകയാണല്ലോ എന്ന് വിചാരിക്കും. അത് കഴിഞ്ഞ് തിരിഞ്ഞിട്ട് ഡോക്ടർക്ക് 21 സെന്റ് സ്ഥലം വേണമല്ലേ, അത് പനമ്പള്ളി നഗറിലാന്നല്ലേ ഡോക്ടർ പറഞ്ഞു, വേണുഗോപാൽ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇദ്ദേഹം എല്ലാവരോടും സംസാരിച്ചുകൊണ്ടിരുന്ന ഇദ്ദേഹം ഞാൻ പറയുന്നത് എങ്ങനെ കേട്ടു. അദ്ദേഹം ഇങ്ങനെ എന്നോട് കൈകൊണ്ട് പറയുന്നുണ്ട്, പറഞ്ഞോ. അപ്പൊ എനിക്ക് പറയാൻ പറ്റി, കാരണം അദ്ദേഹം മറ്റു പലരോടും ഫോണിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ അത്രമാത്രം മൾട്ടി ടാസ്കിങ്ങിനുള്ള ഒരു എബിലിറ്റി ഉള്ള ഒരു പൊളിറ്റിക്കൽ ലീഡറെ ഞാൻ കണ്ടിട്ടില്ല. അത് തന്നെയായിരിക്കണം അദ്ദേഹത്തിൻ്റെ വലിയൊരു കഴിവും അദ്ദേഹത്തിൻ്റെ ആ പ്രതിഭ, അദ്ദേഹത്തിൻ്റെ ആ പ്രഭ നമ്മളുടെ രാഷ്ട്രീയ നേതാക്കളിലേക്ക്, ഏത് പാർട്ടിയാണെങ്കിലും ഏത് പൊസിഷനിലിരിക്കുന്നവരാണെങ്കിലും അദ്ദേഹം അനുകരണീയനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം, അദ്ദേഹം നമ്മൾക്ക് തന്ന ഗുണപാഠം നമ്മളുടെ വരും തലമുറയ്ക്ക് വലിയൊരു സന്ദേശമായിരിക്കും. അദ്ദേഹത്തിൻ്റെ മരണം നമ്മൾക്ക് തീരാ നഷ്ടമാണ്. പക്ഷെ നമ്മളെല്ലാവരും ഈ ഭൂമി വിട്ടു പോകേണ്ടവരാണ്. പോകുമ്പോൾ നാം മിച്ചം വെക്കുന്ന ചില സന്ദേശങ്ങൾ അല്ലെങ്കിൽ ചില പാഠങ്ങൾ അതായിരിക്കണം അവരെ മുന്നോട്ട് ജീവിപ്പിക്കുന്നത്. അതായിരിക്കണം നമ്മൾക്ക് നൽകുന്ന ഉത്തേജനവും. അദ്ദേഹത്തിൻ്റെ ആത്മാവിനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും അദ്ദേഹത്തോടൊപ്പം അടുത്ത് പ്രവർത്തിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തിന് എൻ്റെ പേരിലുള്ള അനുശോചനം ഞാൻ രേഖപ്പെടുത്തുന്നു.